ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വോക്സ് മീഡിയ ചാനലിലേക്ക് സ്വാഗതം. വോക്സ് മീഡിയ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻസ് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എൻ്റെ ആദ്യ സിനിമ എന്ന് പറയുന്ന സ്വപ്നം എന്ന് പറയുന്നത് വിൻ്ററിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ സാക്ഷാത്കരിക്കപ്പെടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ എന്ന് പറയുന്നത് ഭയങ്കര കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് അങ്ങനെ എഴുതിയ സ്ക്രിപ്റ്റൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രൊഡ്യൂസർ ശ്രീ രാധാകൃഷ്ണൻ, പുള്ളിക്കാരൻ രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ പ്ലാനിലാണ് നമ്മൾ ഹൈദരാബാദേക്ക് പോകുന്നത്, ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ കഥയുടെ കാര്യങ്ങൾ സംസാരിക്കാനായിട്ട്. പക്ഷേ എന്തുകൊണ്ടോ അവിടെ ഒരു കോളേജ് കഥ, അതായത് അന്ന് നമ്മൾ മനസ്സ് പ്ലാൻ ചെയ്തിരുന്ന ഒരു കോളേജ് സബ്ജക്റ്റായിരുന്നു, ടീനേജ് സബ്ജക്റ്റായിരുന്നു. പക്ഷേ രാമോജി ഫിലിം സിറ്റിയിൽ വെച്ചൊരു ടീനേജ് കോളേജ് സെറ്റ് ഇടുക, അല്ലെങ്കിൽ അവിടുത്തെ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റിനെ വെച്ചൊരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിൻ്റെ കോസ്റ്റ് തന്നെ നമ്മൾ മലയാളത്തിൽ ചെയ്യുന്നതിനേക്കാളും രണ്ടിരട്ടിയാണ്. അതോടുകൂടി അന്ന് ആ സിനിമ ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള തീരുമാനത്തിലേക്ക് എൻ്റെ പ്രൊഡ്യൂസർ എത്തുകയും ഞാൻ നെക്സ്റ്റ് ഡേ തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ളതായിരുന്നു പ്ലാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് സിനിമ ചെയ്തേ പറ്റുള്ളൂ, കിട്ടുന്നൊരു അവസരമാണ്. ആ അവസരം എങ്ങനെ കയ്യിൽ നിന്ന് പോയാൽ വലിയ നഷ്ടമല്ലേ എന്നുള്ള പേടിയും അല്ലെങ്കിൽ ഒരു വിഷമം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുണ്ട്. അന്ന് രാമോജി ഫിലിം സിറ്റി വഴി നടക്കാനിറങ്ങിയപ്പോൾ ഈ ഫിലിം സ്റ്റുഡിയോയുടെ ജസ്റ്റ് അകത്ത് തന്നെ, അതായത് ഗേറ്റ് കഴിഞ്ഞ ആദ്യം തന്നെ ഒരു മരക്കൂട്ടവും അതിന് നടക്കൊരു പഴയ രസകരമായ ഒരു കരിങ്കൽ കെട്ടുള്ളൊരു വീടും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ എൻ്റെ കൂടെ ഒരു പപ്പു എന്ന് പറഞ്ഞൊരു ക്യാമറമാൻ ഉണ്ട്. പുള്ളിക്കാരനും കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറയും എൻ്റെ മനസ്സിലൊരു പെട്ടെന്നൊരു കഥ വന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു അരമണിക്കൂറിനകത്താണ്. ഈ വീട് വെച്ച് ഞാൻ ഒരു ഹൊറർ സിനിമയുടെ കഥ എൻ്റെ മനസ്സിലങ്ങ് ഉണ്ടാക്കുകയാണ്. എൻ്റെ പ്രൊഡ്യൂസർ നെക്സ്റ്റ് ഡേ രാവിലെ തിരിച്ചു വരാനുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി വെച്ചപ്പോൾ ഞാൻ നേരെ അദ്ദേഹം റൂമിച്ചെന്ന് പറയുന്നത് ഇവിടെ വെച്ച് ഈ പടം ഡ്രോപ്പ് ചെയ്ത് ഇവിടെ വെച്ച് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റിനുണ്ട്, ഈ വീട്ടിലാണ്, ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പുള്ളിക്കാരനെ കൺവിൻസ് ചെയ്യണം. ഒരു 10-15 മിനിറ്റിൽ ഞാൻ കഥ പറയുന്നു. പുള്ളിക്കാരൻ പറയും ഇത് മറ്റേ കഥയെക്കാളും നമുക്കിവിടെ ചെയ്യാനും എളുപ്പമാണ്, കഥയും നല്ലതാണ്, നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അങ്ങനെ ആ ഒരു നിമിഷത്തെ അല്ലെങ്കിൽ ആ വീട് കാണാനുണ്ടായ സാഹചര്യമാണ് വിൻ്റർ എന്ന് പറയുന്ന സിനിമ എനിക്ക് സമ്മാനിച്ചത്. അതൊരു നമ്മൾ പറയില്ലേ, അത്യാവശ്യ ഘട്ടത്തിൽ നമ്മൾ വല്ലവനും പുല്ലും ആയുധമെന്നൊക്കെ പറയും പോലെ നമുക്ക് ആ സമയത്ത് ഇല്ലെങ്കിൽ ആ സിനിമ കയ്യിൽ നിന്ന് പോകുന്നുള്ളതുകൊണ്ട് നമ്മുടെ മനസ്സ് പെട്ടെന്ന് വർക്ക് ചെയ്യുകയും ഒരു കഥ അതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ, ഞാൻ പറയില്ല, ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ നിമിഷങ്ങളിലൊന്നാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നതാണ്. ഈ സിനിമയുടെ പിറകിൽ തന്നെ കുറേ കഥകളുണ്ട്. അതിലെ ശക്തിയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറേ പേരോട് കടപ്പാട് പറയാനുണ്ട്. ഈ കടപ്പാട് പറയാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമായതുകൊണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനൊരു സംവിധായകനായി കാണണമെന്നും അല്ലെങ്കിൽ ഞാനൊരു സംവിധായകനാണെന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസം അർപ്പിച്ച രണ്ട് വ്യക്തികളുണ്ട്, എൻ്റെ കുടുംബക്കാർ, എൻ്റെ അമ്മയും ചേച്ചിയും ഇതൊക്കെ അപ്പുറത്തേക്ക് പുറത്തുനിന്ന് രണ്ട് വ്യക്തികളുണ്ട്. അതിലൊന്ന് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രൊഡ്യൂസറായ സന്ദീപ് സേനനും, രണ്ട് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ രേവതി കലാമന്ദറിൻ്റെ പ്രൊഡ്യൂസറായ സുരേഷ് ഏട്ടന്, അതായത് സന്ദീപിൻ്റെ അമ്മാവൻ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സുരേഷ് ഏട്ടൻ. ഈ രണ്ട് വ്യക്തികൾ കാരണമാണ് ശരിക്കും സിനിമയിൽ എനിക്കൊരു ഗ്രിപ്പ് കിട്ടാനായിട്ട് ഉള്ള സാഹചര്യം. അപ്പോൾ സന്ദീപ് എൻ്റെ ഒരു എന്നെക്കാളും പ്രായത്തിൽ വളരെ കുറഞ്ഞ പ്രായം കുറഞ്ഞ ആരാണ്, പക്ഷേ എല്ലാവരുടെ അടുത്തും പറയുന്നത് ഇത് ദീപുവാണ്, ഇവൻ സംവിധായകനാണ് എന്ന് പറഞ്ഞാണ് എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ സന്ദീപ് വഴിയാണ് ഈ എന്താ പറയുക, എനിക്ക് ഇന്നലൊരു സംവിധായകനുണ്ടെന്ന് പലരും അറിയുന്നതും അങ്ങനെ ഒരു ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ സന്ദീപാണ് ഇത് ശ്രീ രാധാകൃഷ്ണൻ എന്നോട് പറയുന്നതും അങ്ങനെ ഈ സിനിമയിലേക്ക് വരുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഞാൻ പറയില്ല, എല്ലാ പല ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ പല ആക്സിഡൻറ്റുകളുടെ ഒരു ചേരുവയിലാണ് അവസാനം ഒരു സിനിമയിലേക്കും ഞാനെന്ന് പറയുന്ന സംവിധായകനിലേക്കും വന്നെത്തിയത്. അപ്പോൾ വിന്ദ്രെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു വ്യക്തി, സന്ദീപ് എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒരു പക്ഷേ അന്ന് ആ നിർണായകമായ ആ ഒരു വീട് കാണാനുള്ള ഒരു അവസരം എനിക്ക് അല്ലെങ്കിൽ എൻ്റെ കണ്ണി പെട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ വിൻ്റർന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകത്തില്ല, അതുവഴി എനിക്ക് സിനിമയിലേക്കൊരു എൻട്രിയും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പം ലൈഫ് ഈസ് ഗവേൺഡ് ബൈ ആക്സിഡൻസ് എന്ന് പറയുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു 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 സ്റ്റേറ്റ്മെൻ്റാണ്. അത് വിൻ്ററിലൂടെയാണ് എനിക്ക് എന്നിലേക്ക് വരുന്നത്. ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. വോക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക.